ഐ പി എൽ ക്രിക്കറ്റ് അതിൻ്റെ പ്ലേ ഓഫ് റേസിലേക്ക് അടുക്കുമ്പോൾ ഇന്നലെ കൊൽക്കത്തയുടെ വിജയത്തോടെ പോയിന്റ്സ് ടേബിൾ കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു കംപ്ലീറ്റ് പോയിന്റ് ടേബിൾ അനാലിസിസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് കടക്കുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോസിനായി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. 10 മത്സരങ്ങളിൽ നിന്നും 4 വിജയവും 6 തോൽവി സഹിതം SRS ഡൽഹി ടീമുകളാണ് 9-10 സ്ഥാനങ്ങളിലുള്ളത്. അവശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 4 ജയിച്ചാൽ ഇരു ടീമുകൾക്കും സീസണിൽ കംഫർട്ടബിളായി പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും. കാരണം SRSന് അവശേഷിക്കുന്ന മത്സരങ്ങൾ ലക്നൗ, ഗുജറാത്ത്, ബാംഗ്ലൂർ, മുംബൈ ടീമുകളോടും ഡൽഹിക്ക് ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ പഞ്ചാബിനോട് 2, ചെന്നൈയോട് 2 എന്നിങ്ങനെയാണ്. ഇവിടെ ഡൽഹി 4 മത്സരങ്ങളും വിജയിക്കുമ്പോൾ ചെന്നൈ, പഞ്ചാബ് ടീമുകൾ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട് പോയിന്റ്സ് ടേബിൾ വൻ ഇടിവുണ്ടായി. ഇപ്പോൾ താഴെയുള്ള ഡൽഹിക്ക് വൻ മുന്നേറ്റവും ഉണ്ടാവും. ഇതേ സാഹചര്യം തന്നെയാണ് ഹൈദരാബാദിനും നിലനിൽക്കുന്നത്. ഡൽഹിയെ അപേക്ഷിച്ച് ഹൈദരാബാദ് തോൽപ്പിക്കുന്ന 4 ടീമുകളിൽ 3 ലക്നൗ, ബാംഗ്ലൂർ, മുംബൈ ടീമുകളാകുമ്പോൾ ഡൽഹിയേക്കാൾ സാധ്യത കൂടുതൽ ഹൈദരാബാദിന് തന്നെയാണ്. എന്നാൽ ഈ 2 ടീമുകളും കേവലം ഒരു മത്സരം തോറ്റാൽ പോലും ടൂർണമെന്റിൽ നിന്നും പുറത്താവുന്നതുമാണ്. ഇന്നലെ ത്രസിപ്പിക്കുന്ന വിജയത്തോടെ 8 സ്ഥാനത്തുണ്ടായിരുന്ന കൊൽക്കത്ത 5 സ്ഥാനത്തേക്ക് കുതിക്കുകയും മുംബൈ ഇന്ത്യൻസ് 8 സ്ഥാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. 5 ജയവും 5 തോൽവി സഹിതം 4, 5, 6, 7, 8 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് രാജസ്ഥാൻ റോയൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ബാംഗ്ലൂർ, പഞ്ചാബ്, മുംബൈ ടീമുകളാണ്. ഇവിടെ ബാംഗ്ലൂർ, മുംബൈ ടീമുകൾ മാത്രം 10 മത്സരങ്ങൾ കളിച്ചിരിക്കുമ്പോൾ ബാക്കി 3 ടീമുകളും 11 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇന്ന് മുംബൈ ബാംഗ്ലൂരിനെ നേരിടാൻ പോകുമ്പോൾ തോൽക്കുന്ന ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു തുടങ്ങും. ഈ 5 ടീമുകളിൽ ആദ്യം രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ രാജസ്ഥാന് മാത്രമാണ് റൺ റേറ്റ് പോസിറ്റീവായി മാറിയിരിക്കുന്നത്. ടൂർണമെൻറ്റിൽ രാജസ്ഥാന് അവശേഷിക്കുന്നത് 3 മത്സരങ്ങളാണ്. ചെന്നൈ, ലക്നൗ തുടങ്ങിയ ടീമുകൾ അടുത്ത 3 മത്സരങ്ങൾ തോൽക്കുകയും രാജസ്ഥാൻ അടുത്ത 3 മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്താൽ ടീമിന് ടോപ്പ് 2 ഫിനിഷിംഗ് സാധിക്കും. എന്നാൽ ഇനിയൊരു തോൽവി രാജസ്ഥാനെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രാജസ്ഥാന് അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ കൊൽക്കത്ത, ബാംഗ്ലൂർ, പഞ്ചാബ് ടീമുകളോടാണ്. ഈ 3 ടീമുകൾക്കും നിലവിൽ 10 പോയിന്റ് സമ്പാദ്യമായി വരുമ്പോൾ രാജസ്ഥാൻ ഇനി ഒരു കളി തോറ്റാൽ ഈ 3-ൽ ഒരു ടീം ടോപ്പിലേക്ക് വരികയും രാജസ്ഥാൻ ഒരു സ്ഥാനം ഇറങ്ങുകയും ചെയ്യും. ഇനിയുള്ള 3 മത്സരങ്ങൾ രാജസ്ഥാന് മസ്റ്റ് വിൻ മാച്ചസായി വരുമ്പോൾ റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇനി കൊൽക്കത്ത, പഞ്ചാബ് ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 11 മത്സരങ്ങളിൽ ഈ 2 ടീമുകൾക്കും പൂർത്തിയായിരിക്കുമ്പോൾ 3 മത്സരങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ഈ 3 മാച്ചസും മസ്റ്റ് വിൻ മാച്ചസായി ഈ 2 ടീമുകൾക്കും മാറിയിട്ടുമുണ്ട്. RCB മുംബൈ ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 10 മത്സരങ്ങൾ മാത്രമേ ഈ ടീമുകൾ കളിച്ചിട്ടുള്ളൂ എന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നിരുന്നാലും ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരത്തിൽ വിജയിച്ചാൽ അത് 12 പോയിൻ്റോടെ ടീമിനെ 3 സ്ഥാനത്തേക്ക് എത്തിക്കും. അതിനുശേഷം 3 മത്സരങ്ങൾ അവശേഷിക്കുമ്പോൾ റൺ റേറ്റ് പരിഗണിക്കാതെ 3 കംഫർട്ടബിൾ വിജയങ്ങൾ മാത്രം നേടിയാൽ ടീമിന് 1-2 സ്ഥാനങ്ങൾ സീൽ ചെയ്യുകയും പ്ലേ ഓഫ് കളിക്കുകയും ചെയ്യാം. അഥവാ ഇനി അവശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 3 വിജയമാണ് നേടുന്നതെങ്കിൽ റൺ റേറ്റ് ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. മാത്രമല്ല 3-2 വിജയങ്ങൾ വലിയ വിജയമായിരിക്കുകയും വേണം. ഇനി 3 സ്ഥാനത്തുള്ള ലക്നൌവിന് 11 മത്സരങ്ങളിൽ നിന്നും 11 പോയിൻ്റാണ് സമ്പാദ്യം. നിലവിലെ സാഹചര്യത്തിൽ മോശം ഗെയിം പ്ലാനും സ്ട്രാറ്റജീസുമുള്ള ലക്നൌ മോശം പ്രകടനം കാഴ്ചവെക്കുമ്പോൾ കഴിഞ്ഞു നടന്ന 2 മത്സരങ്ങളിൽ തോൽവിയായിരുന്നു ഫലം. മടമൂലം ലഭിച്ച 1 പോയിൻ്റ് ടീമിന് അഡ്വാൻറ്റേജായി നിലനിൽക്കുമ്പോൾ അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 2 വിജയങ്ങൾ ടീമിനെ പ്ലേ ഓഫ് കളിപ്പിക്കും. എന്നാൽ ഈ 3 മത്സരങ്ങൾ വിജയിക്കുകയും ചെന്നൈ 2 മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്താൽ 2 സ്പോട്ട് സീൽ ചെയ്ത് ആദ്യ ക്വാളിഫയർ കളിക്കാനും ലക്നൌവിന് സാധിക്കും. 1-2 സ്ഥാനങ്ങളുള്ള ഗുജറാത്ത്, ചെന്നൈ ടീമുകൾക്ക് യഥാക്രമം 16-13 പോയിന്റുകളാണ് സമ്പാദ്യം. ഇവിടെ കേവലം 1 വിജയം ഗുജറാത്തിന് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കുമ്പോൾ ചെന്നൈക്ക് 2 വിജയങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. ചെന്നൈക്ക് ഇനിയുള്ള 3 മത്സരങ്ങളിലും വിജയിച്ച് 19 പോയിന്റോടെ ആദ്യ ക്വാളിഫയർ കളിക്കാനും സാധിക്കും. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ 3-8 വരെയുള്ള സ്ഥാനങ്ങളിലുള്ള ടീമുകളുടെ സ്പ്ലിറ്റ് വിജയങ്ങളാവും കൊണ്ടുവരിക. ഉദാഹരണമായി ഇന്ന് ബാംഗ്ലൂർ ജയിക്കുമ്പോൾ മുംബൈയുടെ സാധ്യത കുറയുന്നു. എന്നാൽ അടുത്ത മത്സരത്തിൽ ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനോട് പരാജയപ്പെടുകയും മുംബൈ ഗുജറാത്തിനോട് വിജയിക്കുകയും ചെയ്താൽ പോയിന്റ്സ് ടേബിൾ സ്റ്റിൽ ഓണായി തന്നെ തുടരുകയും ചെയ്യും. അവസാന ലീഗ് മത്സരം വരെ പ്ലേ ഓഫ് ബെർത്തിനായി ഓരോ ടീമും കാത്തിരിക്കേണ്ടിയും വരും. എന്തായാലും കുറേയേറെ ത്രില്ലിംഗ് മാച്ചസാണ് വരും ദിവസങ്ങളിൽ IPL കാണാൻ പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും പോയിന്റ് ടേബിൾ അനാലിസിസിനുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.